രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 21. ഇന്ന് രാജസ്ഥാനിൽ ഒരു കുടുംബത്തിലെ 9 പേർക്കും മഹാരാഷ്ട്രയിൽ 7 പേർക്കും ദില്ലിയിൽ ഒരാൾക്കും കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെയാണ് ഇത്. ബിനുരാജാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ബിനുരാജ്, എങ്ങനെയാണ് കാര്യങ്ങളുടെ നിലവിലെ സ്ഥിതി? അളകന്ത്, ഒമിക്രോൺ പതുക്കെ പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജസ്ഥാനിൽ 9, മഹാരാഷ്ട്രയിൽ 8, കർണാടകയിൽ 2, ഗുജറാത്തിലും ദില്ലിയിലും 1 വീതം. ഇതാണ് നിലവിൽ രാജ്യത്തെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജസ്ഥാനിൽ ജയ്പൂരിലുള്ള ഒരു കുടുംബത്തിലെ 9 പേർക്കാണ് ഒമിക്രോൺ ഇന്ന് സ്ഥിരീകരിച്ചത്. ഇവർ കഴിഞ്ഞ 15-ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്തിയതാണ്. മഹാരാഷ്ട്രയിലെ പിംപ്രി ചിഞ്ച്വാദിൽ കഴിഞ്ഞ 24-നെത്തിയ നൈജീരിയൻ വംശജയ്ക്കും അവരുടെ 2 മക്കൾക്കും ഇവരുമായി സമ്പർക്കത്തിൽ വന്ന സഹോദരനും അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൂനെയിൽ മറ്റൊരാൾക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം 18-നും 25-നും ഇടയിൽ ഫിൻലൻഡ് സന്ദർശിച്ചിരുന്നു എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. ടാൻസാനിയയിൽ നിന്നെത്തി ദില്ലി LNJP ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 33-കാരനും ഇന്ന് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം നിരീക്ഷണത്തിലാണ്, വിവിധ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അതാത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവരം. എന്തായാലും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഒമിക്രോൺ തീവ്രമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രം സ്ഥിതിഗതികൾ വിലയിരുത്തും. നിലവിലെ വാക്സിനേഷൻ നിരക്ക്, അതോടൊപ്പം തന്നെ പരിശോധനാ നിരക്ക്, ഇതൊക്കെ തന്നെ നാളെ ആരോഗ്യ മന്ത്രാലയത്തിൽ നടക്കുന്ന യോഗം അവലോകനം ചെയ്യുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, വിമാനത്താവളങ്ങളിൽ പരിശോധനാ കൗണ്ടറുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ളൊരാവശ്യവും കേന്ദ്രത്തിൻ്റെ മുൻപിലുണ്ട്. ഇക്കാര്യത്തിലും ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ, സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഒമിക്രോൺ വ്യാപിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പരിധിവരെ കേന്ദ്രം കൂടുതൽ ജാഗ്രതയോടെയാണ് കാണുന്നത്. പക്ഷേ മരണകാരണമായേക്കാവുന്ന രോഗബാധ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടന നൽകിയ വിവരം. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഘടകവും ഇക്കാര്യത്തിലുണ്ട്.